ഞാൻ പുലരി തേടി പറന്നോയ
सुबह सुबह कौन है यार? हेलो हेलो, कौन है? मैं हूँ। तुम अभी क्यों, कहाँ से? मैं इधर केरला में हूँ। केरला में? केरला में किधर? रेलवे स्टेशन के बाहर। क्या तुम उधर रह रहे हो? अबे साले उठना, जल्दी उठ, सपना देख रहे हो। चलो चलो चल। वो अभी कहाँ है? वो अभी हमारे पास नहीं है, मालिक के साथ झगड़ा करके दूसरा काम पे गया। फिर भी इतना दूर से तुम? मैं वहाँ अकेली थी ना, अगर वहाँ पर रहना तो मुझे उसे मारना पड़ेगा, नहीं तो मुझे खुद मरना पड़ेगा। अरे मारना मारना सब छोड़ो, चलो चलो, हाँ। चलो। तुम इधर आकर बहुत बड़ा गलती किया यार। वो छोड़ो, घर की क्या हाल है अभी? हमारा बाप सबसे भीख मांग के हमारी जिंदगी गुजारता है, लेकिन उसके साथ रहना अभी बहुत मुश्किल है। मुझे नहीं पता मुझे अभी क्या करना है, इसके लिए मैं यहाँ पर आ गई। अभी तुम लोग बताओ। देखो अच्छा यही बात है, तुम घबराओ मत, वो तुमसे बहुत प्यार करता है, वो तुमको संभालेगा, मुश्किल नहीं, हम लोग है ना। चलो बैठ बैठ। सेटअप पक्का? राजू भाई इधर नहीं है? ഏത് രാജു ഭായി? അങ്ങനെ ആരും ഇവിടില്ല. चलो भाई बोले कोई घर का काम छोड़ दिया है। हां चलो जाएगा भैया। ओ ओ भाई वो राजू भाई है? वो नहीं, वो चला गया। चला गया? चला गया। वो इधर भी नहीं है, दूसरा काम पे गया। Hello.
बैठो, हम लोग देख के आएगा। വണ്ടി ഒന്ന് തള്ളത്തേക്ക് മാറ്റിയിടാൻ സമ്മതിക്കുന്നു. ഇവിടെ എങ്ങും ആരുമില്ല, എന്റെ പെണ്ണുപിള്ളയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ എന്നെ പടം ഒഴിച്ചു വന്നേനെ. തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോക്കാരൻ പിടിയിലെന്നും പറഞ്ഞു. നീ എന്താ മലയാളികളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പെണ്ണുങ്ങളെ കണ്ട ഉറങ്ങി തട്ടിക്കൊണ്ട് പോണമാരന്നോ? ഞങ്ങൾക്ക് കൊണ്ടൊരു അമ്മയും അങ്ങന്മാരൊക്കെ. ഇറങ്ങണി, ഇറങ്ങിങ്ങോട്ട്, ഇറങ്ങാൻ, ഇങ്ങോട്ട് ഇറങ്ങണി, ഇങ്ങോട്ട് ഇറങ്ങാൻ. അവിടെ കയറി ഞെളിഞ്ഞിരിക്കോ, അവിടെ ഒരു ബാഗ്. ഇതുവരെയുള്ള പൈസ സേവനമൊക്കെ ഇത്രയും മതി, എനിക്ക് ചാവാൻ വയ്യ. ദേവിയെ, നല്ല കണി.
അവളായിരിക്കും കൊണ്ടുപോയവന്മാരെ കൊടുത്ത് കള്ളും വലിച്ചേറ്റ് വരിക. നാണമില്ലാത്തവള് നേരം വെളുത്തിട്ട് അവളുടെ കെട്ടുവിട്ട് കാണൂല. നീ വണ്ടിയെടുത്തേ. അത് കുമാരിയല്ല, അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു ഉണ്ടല്ലോ. അയ്യോ വണ്ടി വരുന്നുണ്ടല്ലോ, ആ പെണ്ണ് അറിഞ്ഞില്ലെന്നാ തോന്നുന്നേ. Thank you.
എന്താ ചന്ദ്ര, നീ എന്താ ഇവിടെ? നിനക്ക് അവള് വേണോ? ഉണ്ടോ വല്ലതും? അല്ല, കെട്ടിച്ചു വന്ന ചെലവിന് കൊടുക്കേ. കല്യാണം ഭംഗിയായിട്ട് നടന്നല്ലോ, അത് മതി. ആ നീ നല്ല കൂട്ടുകാരിയ തുളസിയുടെ കേട്ടോ. എന്തിനാ നീ ചിരിക്കുന്നേ? ചിരിക്കൊന്നും വേണ്ട. എന്താ കല്യാണത്തിന് വരാഞ്ഞേ?
അത് പിന്നെ ആന്റി അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ഹോസ്പിറ്റലായിരുന്നു. ആണോ? എന്നിട്ട്? ആ ഇപ്പൊ കുറവുണ്ട്. ചേച്ചി വന്നപ്പോ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ തുളസി വീട്ടിലുണ്ടോ? ഉണ്ട്. ചെല്ല്. വേണ്ട ആന്റി, വൈകുന്നേരം അമ്പലത്തിൽ വരുമ്പോ കണ്ടോളാം. ശരി ആന്റി. ഇവള് അവൾക്ക് സപ്പോർട്ടായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ലെന്ന വിചാരം. കുട്ടികളല്ലേ അവര്? അതെ അതെ, കുട്ടിയാ. എന്തായാലും അവൻ തുളസി പൊന്നു പോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ നല്ലവനാണ്. ഇന്ന് ആള് കുറവായിരുന്നു. വൈകുന്നേരം ചായ കുടിക്കാൻ ചെന്നപ്പോ നമ്മളെ സപ്ലയറേക്കാൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ ഇന്നാകെ ടെൻഷൻ. എന്താ പറ്റി? ഓ, രാവിലെ ഒരു പെണ്ണുമ്പിള്ളക്ക് ഒരു വയ്യായിക. അല്ല, ഇന്നും വേണ്ടല്ലോ മുല്ലപ്പൂ, കെട്ടിയിട്ട് ഇത്രയായിട്ടും മധുവതി തീർന്നില്ലേ? കെട്ടിയോള് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണും. കെട്ടും മുമ്പ് ഇത് പതിവുള്ളല്ലേ, പിന്നെന്താ? അത് ശരിയാ, തുളസി ചേച്ചിക്ക് മുല്ലപ്പൂ ജീവനും ചേട്ടൻ ഇത് വീക്ക്നെസ് അല്ലേ. അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച പെണ്ണിനെ കെട്ടുമ്പോ അറിയാം നിനക്ക് എന്റെ കൂട്ടൻസ്. അപ്പൊ പോട്ടെ. നമ്മുടെ വേക്കൻസി കഴിഞ്ഞ മാസം ഫില്ല് ചെയ്തേ ഉള്ളൂ, ഇനി നെക്സ്റ്റ് മന്ത് ഉണ്ടാവും, അപ്പൊ അറിയിക്കാം. ഹലോ, ആ പറഞ്ഞോ. ശരി ശരി, ആ പുതിയ ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിൽ കയറ്റിവിട്. നല്ല നല്ല നോക്കി. സമയം പറഞ്ഞ് കാശ് കിട്ടും, എ സി റൂമും നല്ല ആഹാരവും.
എനിക്കും റാണിക്കൊക്കെ എന്നും തെങ്ങും ചൂടും കലുങ്കും ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ ഒക്കെ ടൈം വരുന്നു. എന്താ വിശേഷം? വല്ല ഉണ്ടോ? ഓ, എന്ത് വിശേഷം? മോള് വണ്ടിയിലോട്ട് കയറും. സരസു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വേഷം കെട്ടുകൊണ്ട് അവളുടെ പുറകെ ഇനിമേലും നടന്നേക്കരുത്. ഓ, ഒരു പുണ്യാളൻ. അവളുടെ അമ്മ മഞ്ഞുമല റാണിയെ കൊണ്ടുവിടുന്ന കുറെ തിന്നതല്ലേ? നീ നന്നായ മറുകരണം കൂടി കാട്ടിക്കൊടുക്കുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടും ശരിയാവും. എന്തിനാ അവളെ ഇങ്ങനെ അവിടെ ഇവിടെ അലയം വിടുന്നത്? ആരും അങ്ങോട്ട് പറഞ്ഞയച്ചതല്ല, അവളായിട്ട് പോയതാ ജോലി അന്വേഷിച്ച്. പിന്നെ ചാക്കോച്ചൻ വന്നിരുന്നു ചന്ദ്രനെ കാണാൻ. അവളെ അടുക്കളയിലെ സഹായത്തിന് വേണ്ടി ഹോട്ടലിലേക്ക് വിടാൻ പറഞ്ഞു. പക്ഷെ രാവിലത്തെ ബസ്സിന് പോണം. അതാണ് ഒരു അവൾക്ക് വേണ്ടി നിർത്തി തൊഴിലാ. ഇനിയിപ്പോ വീണ്ടും അവൾക്ക് വേണ്ടി തന്നെ തുടങ്ങണമെന്നായിരിക്കും വിധി. എന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടേണ്ടത് ഞാനല്ലേ? അതെന്റെ കടമയാണ്. രാവിലെ മാമൻ എന്നെ കടയിലാക്കിയാ മതി. വേണ്ട മോളെ, മാമന്റെ വണ്ടിയിൽ മോള് വരണ്ട. മാമൻ ബസ് കയറ്റി വിടാം. ഞാൻ രാവിലെ റെഡിയായി നിൽക്കാം. കിച്ചൺ അവിടെയാ. പാചകക്കാരൻ വരുന്നതിന് മുമ്പ് അരിയേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പാത്രം കഴുകും. എന്നാ ചെല്ലേ, പോയി ഐശ്വര്യമായിട്ട് തുടങ്ങും. ആ തുളസി, പച്ചക്കറി ഇറച്ചിയൊക്കെ ഫ്രീസറിലുണ്ട്. ആദ്യം പച്ചക്കറി കട്ട് ചെയ്യണം സാമ്പാറിന്, പിന്നെ ഇറച്ചി. അപ്പോഴേക്കും പാചകക്കാരനെങ്കിൽ വരും. ഡ്രസ് അവിടെ സ്റ്റോർ റൂമിൽ മാറാൻ സൗകര്യമുണ്ട്. അന്ന് തന്നെ രാജിയാക്കി കെട്ടിയോനെ നോക്കാൻ. വായും വയറുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കണം. കുറച്ചു നേരം അടുത്ത് ഇരുന്നില്ല എന്ന് വെച്ച് ഇവിടെ എന്തോ സംഭവിക്കാനാ. ഞാൻ രാവിലെ വരുമ്പോ ഒന്ന് ശരിയായില്ലെങ്കിലും അതുകൊണ്ടൊന്നും ഇന്നും നേരത്തെ വന്നതാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നാളെ മുതൽ അവളങ്ങ് നോക്കിക്കോളൂ. പിന്നെ മാറിക്കഴിഞ്ഞെങ്കിൽ അടുക്കളയിലേക്ക് പോരെ. അതെ, കിച്ചണിലെ ചീഫ് ഞാനാ. നോക്കൂലി ഇപ്പൊ എല്ലായിടത്തും പതിവുള്ളതാ. എല്ലാത്തിനും പിന്നെ എന്റെ കൈ തന്നെ എത്തണമല്ലോ. എനിക്ക് ഒരു വിധി. റാണിയെ, നീ ആരോട് സംസാരിക്കുന്നത്? ഇതങ്ങാത്തേക്ക് വെച്ച്. തുളസി, ഇതങ്ങ് വാങ്ങി വെച്ചേ.
എടി പെണ്ണേ ഇതും വാങ്ങിക്കോട്ട് പോവാൻ. അവളിന്ന് കടയിൽ പോയില്ലേ? അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ദിവസം മേലണിഞ്ഞപ്പോ എല്ലാം മതിയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവക്ക് ജോലി ഒന്നും ചെയ്ത് ശീലമില്ലാത്തല്ലേ? എല്ലാരും പിന്നെ പിറന്നു വീഴുമ്പോ തന്നെ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്, ചെയ്ത് ചെയ്ത് എന്നെ ശീലാവുന്നേ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അതെ, ഇന്ന് എട്ടായി, പത്തിന് ആശുപത്രി പോണം. ഒരു 3000 രൂപയ്ക്ക് കയ്യില് വേണ്ടേ? Thank you.
കേറ്റാൻ പറ. രാവിലെ കാപ്പിക്കെന്നെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് വരുവാ, കണ്ടിട്ട് കിട്ടും മുട്ട. എങ്ങോട്ടാ? കൊല്ലായി.
ഇവിടെ വേറെ ആരും ഇല്ലേ? മരണവീടായിട്ട് ആരും കാണുന്നില്ല. അതെ, എനിക്ക് പോണം. ഹലോ ചേട്ടാ, ജീവിച്ചിരിക്കുമ്പോൾ റൗഡി കളിച്ച് നാട്ടുകാരെ വെറുപ്പിക്കും, ചത്ത് കിടക്കുമ്പോഴേ ആരുടെയെങ്കിലും സഹായം വേണമെന്ന് ഉറക്കത്തില്ല. പുല്ല്. അതെ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഏറ്റവും വലിയ പുള്ളിയാണെന്ന് മനസ്സിലായി. അതാണല്ലോ ആരും എടുക്കാത്തത്. ഇപ്പൊ കിടക്കുന്ന കിടപ്പ് ഒരു കൈ സഹായം കമ്പലും ആരുമില്ല. അതെ, വെളിയിലോട്ട് ഇറങ്ങി ഒന്ന് തുടിച്ചേ, എനിക്കെങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വാ. എടാ, ബീഡി തരാം. വാ, ബീഡി തരാം. വാ വാ, ബീഡി തരാം. ഇതൊന്ന് ഇറക്കാൻ സഹായിക്കും. പിന്നെ ഇവിടല്ല, അകത്തോട്ട് കയറും. അവിടെ നോക്കി, അവിടെ പിടിച്ചോ. ഒന്നിറക്ക്. ആ ആ, പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ആ, ഇങ്ങോട്ട് വയ്ക്ക്. ദേ, ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോവാ. ഒന്നില്ലല്ലോ, ഒരു മനുഷ്യ ശരീരമല്ലേ. ഗുരിശായല്ലോ. അതെ, ഇവിടെ കിടന്നാൽ വല്ല വട്ടിയും കടിച്ചു പറയും. ഞാൻ വേണമെങ്കിൽ എടുത്ത് കുഴിച്ചിടാം, വല്ല ചില്ലറയും തന്നാൽ മതി. വല്ല തൂമ്പായ വല്ല ഇരിപ്പുണ്ടോ? പുറകിലുണ്ട്. പണ്ടാറടകാൻ ഒന്നല്ല, ഒരു കെട്ട് പിടി തരാം. ഇത് പിടി. പൈനുള്ള കിട്ടിയാ മതി, നേരത്തെ വീട്ടിൽ പോണം. അവിടെ കൊണ്ടുപോയി.
അതെ കഴിഞ്ഞു കേട്ടോ, ഞാൻ പോവാ, ചില്ലറ ഇങ്ങോട്ട് തരാം. അതെ കേൾവി കുറവൊന്നുമില്ലല്ലോ അല്ലേ, ഉള്ള ചില്ലറ ഇങ്ങോട്ട് വാ. എനിക്ക് പോണമെന്ന് ഒരു സോഡ എവിടെ പോയതാ? ആ പുഴക്കരയിൽ മൂന്നാം തോ വീട്. എന്തായാലും നല്ല സഹകരണമുള്ള ആൾക്കാരാ. എത്ര വലിയ ദുഷ്ടനായാലും ചത്തു കഴിഞ്ഞാ പിന്നെ എന്ത് ശത്രുതയാ? ഞാൻ ഒറ്റയ്ക്കാ ശവം അടക്കിയത്. ആ പുഴക്കരയിലെ മൂന്നാമത്തെ വീടല്ലേ? ഓ, പേടിച്ചിട്ട് എങ്ങനെയാ? അയാൾക്ക് എയ്ഡ്സ് അല്ലായിരുന്നു? എയ്ഡ്സ്? ഇന്ന് നേരത്തെയാണല്ലോ പോകാനേ. ഇന്ന്
പൂരം വന്നാ പിന്നെ ചെണ്ടയ്ക്ക് കൊട്ടുണ്ടോ നോക്കണോ പോലെ. എന്താണോ ഇത്ര ആലോചന, പുതിയ കാരണം കിട്ടിക്കാണില്ല. തുടക്കം വേണ്ടേ? എന്തായാലും ചോറെടുത്ത് വെച്ചേക്കാം, ആരോഗ്യം വേണമല്ലോ ഇടിക്കാനാണെങ്കിലും. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയി കിടന്നോ? അച്ഛൻ ഉറങ്ങുന്നതിന്റെ മുന്നേ കിടന്നാൽ തള്ളില്ലേ അമ്മേ? അച്ഛൻ കിടന്നോളാൻ പറഞ്ഞു. അച്ഛൻ കള്ളു കുടിക്കാതെയാണോ വന്നേ അമ്മേ? അതേടാ, മുറ്റത്തിരിക്കുക. മോനെ ചവിട്ടില്ല, അന്ന് അമ്മയെ ചവിട്ടി ഇത് മാറിപ്പോയതല്ലേ. കണ്ണടച്ചുറങ്ങിക്കോ. എന്റെ കലുഷിതമായ മനസ്സിന്റെ ഏറ്റിറക്കങ്ങൾക്കൊടുവിൽ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. മറ്റാരെയുമല്ല, എന്നെ തന്നെ. ഈ അവസാന നിമിഷങ്ങളിൽ എന്നെ സ്നേഹിച്ചവരെയും അതിലേറെ എന്നെ വേദനിപ്പിച്ചവരെയും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. സ്റ്റാമ്പ് പേപ്പറുകളിൽ തറവാടിന്റെ അവകാശം എന്റെ മേൽ ഉറപ്പിച്ചപ്പോൾ പാവ അമ്മ അറിഞ്ഞിരുന്നുവോ സഹോദരങ്ങൾ എന്റെ ശത്രുക്കളാകുന്നു. വെട്ടിമുറിച്ച് റിസോർട്ടാക്കാൻ എന്നെ അനുവദിച്ചില്ല.
സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒറ്റപ്പെടുത്തലും അത്യാഗ്രഹി എന്ന പേര് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഒറ്റപ്പെടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഏകാന്തതയിൽ ഞാൻ ഭക്ഷിച്ചു തീർത്ത പുസ്തകങ്ങൾക്കും അതിലൂടെ എനിക്ക് കിട്ടിയ അറിവെന്ന ഊർജത്തിനും ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആരോടും പറയാത്ത രഹസ്യം ഞാൻ പറഞ്ഞത് രാമൻ നമ്പൂതിരിയോടാണ്. നന്ദനല്ലേ കിടക്കുന്നത്? അവനെന്താ ഇവിടെ? നന്ദാ, നന്ദാ, എവിടെയാ നന്ദാ? കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. അമ്പലത്തിലും ഇപ്പൊ കാണാറില്ല. അത് തിരുമേനി, എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. അമ്മ പോയപ്പോ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ഇപ്പൊ ഞാൻ മരണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വളരെ എളുപ്പത്തിലുള്ള ഒരു മരണം. ഇപ്പൊ എന്റെ കൂട്ട് ഇവൻ മാത്രം. നല്ല തല്ലിന്റെ കുറവ് നിനക്ക്. അമ്മയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞ. മരണം സുഖമുള്ള ഒരു അനുഭൂതിയാണെന്ന് എന്റെ അമ്മയുടെ മരണം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ കൈ പിടിച്ച അമ്മ പോയത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് കേൾക്കുക. ഒരു കൂട്ട് വേണ്ട നിനക്ക്. കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം, എല്ലാം ശരിയാവും. തിരുമേനി, കല്യാണം ഒരു പെണ്ണിന് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ എന്നേ എനിക്കതാവാമായിരുന്നു. എന്നെ അത്രത്തോളം മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ശ്രദ്ധ. അവളെപ്പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെയല്ലേ വേറൊരാൾ ശ്രദ്ധയോ? അതാര്?
എടുക്ക് ഒന്നൊത്തു നടക്ക് ഒത്തുമെതിക്ക് പുത്തരി നെല്ല് നിറക്ക് കൈതോലക്കിളി കാട്ടുപെണ്ണ് കുളിച്ചൊരുങ്ങി ഈ കായലലയിൽ മുങ്ങിപ്പൊങ്ങി കക്കകൾ വാരി കൈതോലക്കിളി കാട്ടുപെണ്ണ് കുളിച്ചൊരുങ്ങി അന്തിക്കടവോരം മാടിപ്പാടി നടക്കുമ്പോൾ അവൾ മറുകരയോരം തോണിയേറി പോകുമ്പോൾ ഈ വെള്ളം നിന്നരയ്ക്കുമീതേ തുടുത്തു വന്നില്ലേ ഈ വെള്ളം നിന്നരയ്ക്കുമീതേ തുടുത്തു വന്നില്ലേ തന്നിഷ്ടക്കാരി ഒരു താന്തോന്നിക്കാരി നിന്നിഷ്ടക്കാരൻ നല്ലൊരു തോണി പൂമാരൻ തന്നിഷ്ടക്കാരി ഒരു താന്തോന്നിക്കാരി കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലേ നല്ല അണിഞ്ഞൊരുങ്ങിയ വരവ് അതെ അതെ ഒന്ന് വേഗം ഇങ്ങോട്ട് വാടി കുണുങ്ങി കുണുങ്ങിയുള്ള പെണ്ണിന്റെ ഒരു നടത്തം കണ്ടില്ലേ ഓ ആളെ സ്വപ്നം കണ്ടങ്ങ് ഉറങ്ങിയല്ലേ ഒന്ന് പോടി വിടുന്നു ഞങ്ങൾക്ക് അറിയാം നിന്റെ ഉള്ളിലിരിപ്പ് ഓ ഇന്നെങ്കിലും ഒന്ന് പറയണേ ഒന്ന് പോകുന്നുണ്ടോ അതുകൊണ്ടല്ല അവള് പറയും നന്ദിട്ടാ അല്ല സാഗർ മാഷ്ട് കൊടുക്കാനുള്ള പുതിയ പുസ്തകത്തിന്റെ കളക്ഷൻ ഒന്നും കിട്ടിയില്ല നന്ദിയുടെ മാഷിനെടുക്കുന്ന ബുക്സ് ഒക്കെ വായിക്കുന്നത് ഇവളാ നല്ലത് ഇന്നത്തെ കാലത്ത് വായനശീലം വളരെ കുറവാണ് സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ നല്ല സാഹിത്യകൃതികളും പഠിക്കണം ഭാഷയും എഴുത്തും നന്നാവണം അതിന് വായനാശീലം തന്നെ വേണം നന്ദോ എങ്ങോട്ടാ ടൗണിലേക്ക് തിരിച്ചില്ലേ ഉണ്ട് ഉണ്ട് ഞാൻ പിടിക്കും
എഴുത്തുകാരൻ്റെ ചിന്തകൾ അത് കഥയായോ കവിതയായോ പകർത്തപ്പെടുമ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനൊപ്പം അലട്ടുകയും വായനക്കാരൻ്റെ ചിന്തകളെ മറികടക്കുകയും ചെയ്യുമ്പോഴാണ് എഴുത്തുകാരൻ്റെ വിജയം. അതൊരു വശം. ഒരു കൃതി ഒരു വായനക്കാരനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് പ്രധാനമാണ്. എഴുത്തുകാരൻ്റെ അനുഭവങ്ങളുടെ തീവ്രത അത് അക്ഷരമാകുമ്പോൾ വായിക്കുന്നവന് അത് അനുഭവേദ്യമാണ്. അപ്പോൾ കഥാകാരനൊപ്പമോ അതിനപ്പുറമോ അവൻ്റെ ചിന്തകൾ സഞ്ചരിക്കുമ്പോഴാണ് കഥാപാത്രങ്ങളുമായി താതാമ്യം പ്രാപിക്കാൻ അവന് കഴിയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കഥാകാരൻ സത്യത്തിൽ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്? അല്ല, താനാണ് ആ കഥാപാത്രം. തൻ്റെ അനുഭവങ്ങളും തൻ്റെ ചിന്തകളും താൻ അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങളുമാണ് കൃതിയിലെന്ന് തോന്നുമ്പോൾ കൃതി തൻ്റേത് കൂടിയാണെന്ന് വായനക്കാരന് തോന്നും. ആ തോന്നൽ ഉളവാക്കുന്നിടത്താണ് കഥാകാരൻ്റെ യഥാർത്ഥ വിജയം. മാഷ് പറഞ്ഞ ശരിയാ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ടാവാം സാഹിത്യ സംവാദം. ഇന്നും കട്ടനാണല്ലേ? കട്ടനാ നല്ലത്. തേയിലയുടെ മണവും രുചിയും തടസ്സമില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്ന വെളുപ്പിന്റെ ദുർമേധസ്സില്ലാത്ത കറുപ്പിന്റെ സുതാര്യത. മലബാറുകാരുടെ ഭാഷയിൽ സുലൈമാൻ. ഇതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ. നേരം വൈകി, ഞാൻ ഇറങ്ങട്ടെ. നന്ദേട്ടനോട് വിളിക്കാൻ പറയാനുണ്ടെന്ന്. പറഞ്ഞോളൂ, നമുക്ക് പോവാം. എന്നാ ശരി, ഞങ്ങള് പോവാം. എന്താ മാഷി തിരക്കിയോ? നന്ദേട്ട, എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. പിന്നെ നന്ദേട്ടൻ്റെ ഒപ്പം മരണം വരെ ജീവിക്കണം. നീ എന്തായി പറയുന്നത്? മാഷിന്റെ മോളെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഏത് പെണ്ണിനെ കണ്ടാലും അത് എൻ്റെ അമ്മയുടെ മുഖം പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ പിന്നെ നന്ദേട്ട, നന്ദേട്ടന്റെ മനസ്സ് മാറുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. അതൊന്നും ശരിയാവില്ല. പലപ്പോഴും ഞാൻ സ്ത്രീകളെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അവർക്കെല്ലാം എന്നെ തനിച്ചാക്കിപ്പോയ എൻ്റെ അമ്മയുടെ മുഖമായി. അല്ലെങ്കിലും എല്ലാ സ്ത്രീകളിലും ഞാൻ എൻ്റെ അമ്മയാണല്ലോ തിരഞ്ഞത്. അതാണ് നിന്റെ പ്രശ്നം. നിന്റെ മൂത്ത ചേട്ടൻ കാശുള്ള വീട് നോക്കി കിട്ടിയപ്പോൾ ഒറ്റ മോക്ക് കുഴമ്പിന്റെയും മറ്റും മണം പിടിക്കില്ല എന്നും പറഞ്ഞ അവളുടെ കോൺട്രാക്ട് അച്ഛൻ കൊടുത്ത കാശിന്റെ മുതലെന്നും പറഞ്ഞ ഏട്ടനെ പിടിച്ച് മോളെ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയപ്പോഴാണല്ലോ പാവപ്പെട്ട പെണ്ണായ അമ്മയെ നോക്കൂന്നും പറഞ്ഞ നിന്റെ രണ്ടാമത്തെ ചേട്ടൻ ജാതി പോലും നോക്കാതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണാത്തത് കാണുമ്പോ തോന്നാത്തത് തോന്നുമെന്ന് പറഞ്ഞ പോലെയാ. വയസ്സായവരുടെ കയ്യിലെ ചുഴിഞ്ഞ തൊലി കാണുമ്പോ അവക്ക് പാമ്പിനെ ഓർമ്മ വരും. ചാക്ക് വിരിച്ചു കിടന്ന അവള് എന്നെ ഫ്ളാറ്റിലേ കിടക്കും. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ നീ നിനക്ക് വരുന്നവളും അമ്മയെ നോക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതെ അമ്മയെ നോക്കി. സ്വന്തം മക്കളായാലും നന്മയുള്ള മനസ്സിനെ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നിന്റെ അമ്മ ചെയ്ത ബുദ്ധി നീ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഏത് സ്ത്രീയോട് സംസാരിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മ വരുമെന്ന്. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് പോലും മനസ്സിലാകാത്ത എന്നെ പാവം കൈമൾ സാർ എങ്ങനെ മനസ്സിലാക്കും? ഇന്നുവരെ ഞാൻ എൻ്റെ പടിപ്പുര വാതിൽ തുറന്നിട്ടിരുന്നു. ആരും വരാനില്ലെന്നറിഞ്ഞിട്ടു. ഒരുപക്ഷെ നാളെ എൻ്റെ സഹോദരങ്ങളെത്താം. ഈ ശരീരം കാകനും കഴുകനും കൊത്തി വലിക്കുന്നതറിയുമ്പോൾ ഇനി തറവാട് മുറിച്ച് അവരുടെ ആഗ്രഹം പോലെ റിസോർട്ടാകാമല്ലോ. പക്ഷെ അപ്പോൾ ആരുടെയും സംശയദൃഷ്ടി അവരിലോട്ട് പതിയരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്.
എൻ്റെ ചിറകുള്ള സ്വപ്നങ്ങളുടെ നിറമുള്ള വാതിലും തറവാടിൻ്റെ മരവാതിലും കൊട്ടിയടച്ച് ഞാൻ ഇറങ്ങുകയാണ് തെക്കോട്ടുള്ള വണ്ടിയിൽ നോക്കി. മറ്റേ കയ്യിൽ കയറുമായി അച്ഛൻ നോക്കിയപ്പോ നേരെ പാടത്തിനപ്പുറത്ത് പന്തം കൊളുത്തി. പന്തം കൊളുത്തിയോ? പന്തം കൊളുത്തി എന്ന് പറഞ്ഞാലേ മാടനാ. ആ സമയത്ത് നേരെ കണ്ട അടിച്ചിടും. പിന്നെ ആയുഷ്കാലം മിണ്ടാനും പറ്റില്ല, എഴുന്നേൽക്കാനും പറ്റില്ല. അച്ഛൻ്റെ കാലൊക്കെ ഉറഞ്ഞു വേർത്തു. ശ്വാസം വിടാൻ മറന്ന് അച്ഛൻ ഒറ്റ നിൽപ്പായിരുന്നു. എന്നിട്ട് അച്ഛനെ അടിച്ചോ? ഭാഗ്യം കൊണ്ടാ പോക്ക് വരെ വക്കരെ പാടാൻ വഴിയായത്. ഇത്രയും താമസിക്കൊന്നും ഇരിച്ചില്ല. ഞാനാണ് പശുവിന് പുല്ലിട്ട് കൊടുക്കാതെ ഇറങ്ങിയത്. വേറെ ആരെ അടിപ്പിക്കത്തില്ല കുറുമ്പിയെ. മൂത്ത ആങ്ങളച്ചക്കൻ എത്താൻ കാത്തിരുന്നതാ, അല്ലേ നേരത്തെ എടുത്തേനെ. ചെന്നിട്ട് എടുക്കാതെ ഇറങ്ങാൻ പറ്റൂ? ഈ സമയം ഈ വഴി നടക്കാൻ പാടില്ലാത്തതാ. എത്ര എണ്ണം ജീവൻ തുറച്ച സ്ഥലം. താങ്ങാൻ പോണവരെല്ലാം ഇവിടെ തന്നെ വരും. ആളൊഴിഞ്ഞ സ്ഥലമല്ലേ. ഈ പെങ്കൊച്ചും ഇവിടെ തന്നെ അല്ലേ? ആ ഇതാ ഈ ഭാഗത്താ തല കിടന്നിരുന്നത്. പഠിച്ചോണ്ടിരുന്ന കൊച്ച ഗർഭം ഉണ്ടായിരുന്ന അടക്കം പറിച്ചത് ദുരാത്മാവാണേ. വേറെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴിക്ക് വരണ്ടായിരുന്നു. മിത്ര നമ്പൂതിരി പൂജിച്ച ഏലസുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നത്. ഒരു കാര്യമില്ല, ഗർഭമുള്ള ആത്മാക്കൾക്ക് ശക്തി കൂടുതലാ. ഒരാത്തിന് രണ്ടും ഘട്ട സമയവും അതോടി അത്തോണേ. ഒരു വണ്ടി എങ്കിലും വന്നെങ്കിൽ. ഇന്ന് ഇനി 2 മണിക്ക് ഒരു വണ്ടിയേ ഉള്ളൂ. അപ്പോ കാണുന്നവരുടെ ഒക്കെ നല്ല സ്നേഹത്തിൽ കൂടും.
ടൂറിസ്റ്റ് വന്നതിലുള്ള പരിഭവമാണോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഇതിനു മുമ്പ് എപ്പോഴാണ് വന്നിട്ടുള്ളത്? കമ്മീഷണറിൽ സുരേഷ് ഗോപി പറയുന്ന പോലെ ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങി പോകുന്നല്ലേ, അതാ ഓർമ്മ വരുന്നില്ല. കയറി ഇറങ്ങിയ കൂട്ടത്തിൽ നിന്നും ഈ മുഖം കാണാൻ വഴിയില്ല. ആ പിന്നെ എങ്ങനെയാ ഈ സ്ഥലം അറിഞ്ഞു? ഓട്ടക്കാരൻ സതീശണ്ണൻ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ഇവിടത്തെ പത്തായത്തിൽ നെല്ലുണ്ടെന്നറിഞ്ഞ എലി അങ്ങ് വയനാട്ടിൽ നിന്നും വരുമെന്നല്ലേ. കള്ളൻ. അതെ, വെറുതെ എന്തിനാ പുകച്ച് സമയം കളയുന്നേ? നമുക്കങ്ങ് കത്തിച്ചൂടെ? എന്തിനാ പൊന്നിങ്ങനെ നോക്കി കൊല്ലുന്നത്? അതല്ലാതെ ഒന്ന് പോകുന്നുണ്ടോ? നാശം, സ്വസ്ഥമായി ഒന്ന് ചാകാനും സമ്മതിക്കില്ല. എന്താ പറഞ്ഞത്? ചാകാനോ? അതെ, ചാകാൻ തന്നെ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജീവിക്കാൻ. എന്തിനാ ചാകുന്നത്? ജീവിക്കാൻ വലിയ പാടാ അല്ലേ? പക്ഷെ ചാകാനും വേണൊരു ധൈര്യം. എനിക്കതില്ല. ചത്താ കെട്ടികളും കുട്ടികളൊക്കെ വിഷമിക്കില്ലേ? ഇല്ല. അതെന്താ, കെട്ടിയവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ? അതാണോ ചാകുന്നെ? ഞാൻ കെട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ കാമുകി വേറെ ആരെങ്കിലും കെട്ടിയോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ പിന്നെ? കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഒരിക്കലും തമ്മി കാണില്ല. ചാകുന്നതിന് തൊട്ട് മുമ്പ് കണ്ടത് എന്നെയല്ലേ? നാളെ ഈ ഇറച്ചി പട്ടി കടിച്ചു വലിക്കുന്ന കാണുമ്പോ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. അതാ ചോദിച്ചെ. ഇനി വല്ല കെട്ടിയവനുള്ള പെണ്ണുമായിട്ട് ആൾക്കാരറിഞ്ഞപ്പോ കേറി പിടിച്ചെന്നെങ്ങാനും പറഞ്ഞോ? ഇങ്ങനെയൊക്കെ മാത്രമേ ഒരാൾക്ക് ചാകാൻ പാടുള്ളൂ? ഈ പെണ്ണെന്ന് വെച്ചാ അത്ര വലിയ സംഭവം. അതെന്താ, ഇതുവരെ തൊട്ടറിഞ്ഞിട്ടില്ലേ? ഞാൻ അത്രക്കാരനല്ല. അപ്പൊ നല്ല ഫ്രഷ് ഉരുപ്പിടിയ ട്രെയിനിന്റെ അടിയിൽ തലവെക്കാൻ ഇരിക്കുന്നേ. ചേട്ടാ, ഈ ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ പെണ്ണിനോ മണ്ണിനോ വേണ്ടിയാ. ക്രോധവും കാമവും മോഹവും ആശയനിരാശയും പിന്നെ എല്ലാ വികാരങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സൃഷ്ടി പെണ്ണാ. കണ്ടിട്ടില്ലേ കാനായി കുഞ്ഞുരാമൻ മാഷിന്റെ പ്രതിമകളെങ്കിലും? ശംഖുമുഖത്ത് നീണ്ടു നിവർന്ന് കിടക്കണ്ട്. അതെങ്കിലും ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ടും നിങ്ങൾ ചാകില്ലായിരുന്നു. ഇപ്പൊ ചേട്ടൻ വിചാരിക്കണ്ടാവും എനിക്ക് വലിയ പഠിപ്പാന്ന്. ഇല്ല കേട്ടോ, ഇടയ്ക്ക് എന്റെ അടുത്ത് വന്ന ഒരു ബുദ്ധിജീവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. കുളിക്കേം പല്ലതേക്കും ഒന്നും ഇല്ലെങ്കിലും ആളിന് ഭയങ്കര തലയാ. അതാ ഞാൻ പോയത്. മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നല്ലേ. ചുംബനത്തിന്റെ സുഖം എന്താണെന്നറിയോ? അതൊരു പെണ്ണ് മനസ്സറിഞ്ഞ് ചോദിക്കാതെ തരുന്നത്. ഇന്നലെ വരെ എന്നെ തേടി വരുന്നവർക്കൊക്കെ ഞാൻ ശരീരം മാത്രമേ വിട്ടിട്ടുള്ളൂ. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഇന്ന എന്നിലെ സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നത്. പോയല്ലേ? എന്ത് ട്രെയിൻ? ഇനി രാവിലെ ഉള്ളു. ഞാനും വരട്ടെ. അതെന്തിനാ ചാകാനോ? അല്ല, ജീവിക്കാൻ. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച്. അതിന് ഞാൻ വേണ്ട. നീ പറയണ്ട. നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. വിശുദ്ധി നഷ്ടപ്പെടാത്ത ഒരു ഹൃദയവും സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സും, എനിക്കത് മതി. പഴമക്കാർ പറയുന്നത് എത്ര ശരിയല്ലേ? പണ്ടുള്ളവർ പറയും കണ്ണിനെ കയം കാണിക്കരുത്.
എത്രയായി? 150. ശരി. ഞാൻ ചാകാൻ തീരുമാനിച്ച് അപ്പോഴേക്ക് ആരെങ്കിലും പറഞ്ഞയക്കും. ഞാൻ ഈ ഭൂമി കിടന്ന് അറിയിക്കുന്ന കണനായിരിക്കും പുള്ളിക്കാരൻ ഇഷ്ടം. നിങ്ങൾ അടക്കം ചെയ്തില്ല എന്റെ കെട്ടിയോ? പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്ത അസുഖം കാരണം. എന്താ അസുഖം എന്നറിയണ്ടേ? അറിയാം, പക്ഷെ എനിക്ക് പേടിയില്ല. മരണങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. എന്റെ മദ്യപാനത്തിനും വഴിവിട്ട ജീവിതത്തിനും ഒരുപക്ഷെ ദൈവം തന്ന ശിക്ഷയായിരിക്കും. എന്തായാലും ഇവിടുന്ന് പോയി അന്ന് ഞാൻ കുടി നിർത്തി. ബോധമില്ലാതെ മറ്റൊരാൾ കൂടെ പാർത്തുണ്ടല്ലോ. പിന്നെന്തിനാ ഇങ്ങോട്ട്? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നോണ്ട്. ചാവാൻ എനിക്ക് പേടിയില്ല, പക്ഷെ ജീവിക്കാൻ. ഇതൊന്നും അല്ലെങ്കിലും ജനിച്ചവർക്ക് മരിച്ചേ പറ്റും. അതിന് പോകുന്ന വഴിക്കൊരു തേങ്ങ വന്നാലും എന്നെങ്കിലും മരിക്കുന്ന ചിന്നേ കൊല്ലണോ? മരിക്കുമ്പോ മരിക്കട്ടെ, അതുവരെ ജീവിതം ആസ്വദിച്ചൂടെ. കള്ളും കഞ്ചാവാണ് എന്നെ ഈ വഴിക്ക് എത്തിച്ചത്. എന്റെ മക്കളുടെ മോഹം പോലും ഞാൻ നേരാവണ്ണം കണ്ടിട്ടില്ല. രാവിലെ ഇറങ്ങുന്ന ഞാൻ ഒരിക്കലും തിരിച്ചു വരരുതെന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോ ഞാൻ വരുന്നതും കാത്ത് ഉറങ്ങാതിരിക്കും എന്റെ മക്കള്. അതിന് കാരണക്കാരെ ഒരു കണക്കിന് നീ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഒരു മനുഷ്യനായി ജീവിക്കണം. അതിന് നിന്നെ കൂടെ കൂട്ടാനേ വേണം. മൊത്തത്തിൽ നനഞ്ഞിരുന്നാ പിന്നെ കുളിരല്ലേ? നല്ലൊരു സുഹൃത്തായി മാത്രം. പക്ഷെ സമൂഹം പോകാൻ പറ. നമുക്കുണ്ട് ഈ ഭൂമിയിൽ സന്തോഷിക്കാനുള്ള അവകാശം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും പകർത്തായിരുന്ന മതിയല്ലോ. അതല്ലേ ഞാൻ കൊണ്ടുവന്ന ആള്. അപ്പൊ ഇത് എനിക്ക് ജീവിതം തന്നെയാണ്. ഞാനായിട്ട് ജീവിതം കളഞ്ഞയാൾ. ഇവിടെ ആരുമില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇറങ്ങി വാടി. വേണ്ട, ഞാൻ നോക്കാം. ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കുന്ന നിന്റെ ഈ കളി ഇവിടെ താമസം. ഞങ്ങൾ അങ്ങോട്ട് കയറുമല്ലോ കൊച്ചമ്മ. അതെ, ഈ കച്ചവടം ഈ കരയിൽ പറ്റത്തില്ല. ഞങ്ങളെ കുടുംബമായിട്ട് താമസിക്കുന്നവരെ ഇവിടെ പ്രായമായ ആൺകുട്ടികളൊക്കെ ഉള്ള പറയാൻ പറ്റത്തില്ല. ഇന്നൊരു ദിവസം കൂടി ഒറ്റോണ കൂടുന്നു. അല്ലെങ്കിൽ നീ നന്നിട്ട് കൂടെ വന്നല്ലേ? അവൻ പോയല്ല. നീ കച്ചവടം ഇവിടെ പറ്റിയല്ല. പകരില്ല എന്ന് ആൾക്കാരൊക്കെ പറയും. അപ്പൊ നിങ്ങൾ പ്രസംഗിച്ചൊക്കെ തെറ്റായി. പ്രസംഗിക്കുമ്പോ അങ്ങനെ പലതും പറയും, അതൊക്കെ ജീവിതത്തിൽ നടക്കും. എവിടേക്കായാലും ഞാനും ഉണ്ടാവും. എന്റെ കൂടെ വരണ്ടായിരുന്നു. ഇതിപ്പോ ആരും ആരെയും കുറ്റപ്പെടുത്താത്ത ഇടത്തേക്കല്ലേ നമ്മൾ പോകും. ഞാനിവിടെ നിന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരറിയും. അവരെ മക്കളെ വരെ പറ്റി നിർത്തും. മക്കളെന്നെയും
ശിവന്റെയും തുളസിയുടെയും ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. അമിത മദ്യപാനത്തിനും വഴിവിട്ട ജീവിതത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർപ്പിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തേക്ക്. What the?